സായ് കൃഷ്ണ എന്ന പേരിനേക്കാളും സീക്രട്ട് ഏജന്റ് എന്ന പേരിലാണ് താരം അറിയപ്പെടുന്നത്. യൂട്യൂബ് ചാനലിലൂടെ ശ്രദ്ധേയനായ സായ് ഇക്കഴിഞ്ഞ ബിഗ് ബോസിലും മത്സരിച്ചിരുന്നു. പുറത്ത് വലിയ വിവാദങ്ങളുണ്ടാക്കിയ സായ് ബിഗ് ബോസിനകത്ത് വലിയൊരു ചലനം സൃഷ്ടിച്ചേക്കുമെന്ന് പലരും കരുതി. എന്നാൽ ആരാധകർ പോലും ഇതുവരെ കാണാത്ത ഒരാളായിട്ടാണ് താരം അതിനകത്ത് നിന്നത്. ബിഗ് ബോസിലായിരിക്കുമ്പോൾ പുറത്ത് നടക്കുന്നത് എന്തൊക്കെയാണെന്ന് തനിക്ക് കൃത്യമായി മനസ്സിലായിരുന്നുവെന്നാണ് സായ് ഇപ്പോൾ പറയുന്നത്. കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിലൂടെ സംസാരിക്കുകയായിരുന്നു താരം. ബിഗ് ബോസിലേക്ക് പോകാനുള്ള റെഫറൻസ് തന്നത് റോബിനാണെന്നാണ് സായ് കൃഷ്ണ പറയുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ അടക്കം അയച്ചു തന്നിട്ട് സായ് ഇതിങ്ങനെയാണ്, ഇതുപോലെയാണ് കാര്യങ്ങളെന്നും പറഞ്ഞു. മാത്രമല്ല ഈ ഒരു വ്യക്തിയെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞൊരു നമ്പറും തന്നു. ഇതിലേക്ക് എങ്ങനെ പോകണമെന്നുള്ള സ്ട്രഗിൾ റോബിനറിയാം. അദ്ദേഹം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടാണ് പോയത്. ഞാനൊന്നും ചെയ്യാതെ ചിലർ വിളിച്ചിട്ട് വെറുതെ കയറി പോയതാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അതുപോലെയുള്ള കഷ്ടപ്പാടുകളിലൂടെയാണ് ഞാനും പോയത്. വളരെ റിയലായിട്ടാണ് ഞാൻ ബിഗ് ബോസിനകത്ത് നിന്നതെന്നും സായി കൂട്ടിച്ചേർത്തു. ഫാമിലി റൗണ്ടിൽ ഭാര്യ സ്നേഹ അകത്തേക്ക് വന്നിരുന്നു. പുറത്ത് എന്താണ് എങ്ങനെയാണെന്ന് കൃത്യമായി എനിക്ക് പറഞ്ഞു തന്നിരുന്നു. ഓരോ ഫാമിലി വരുമ്പോഴും പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഓരോ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോഴും മനസ്സിലാവും. രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എങ്ങനെയാണെന്നുള്ളത് അവിടെ ഇരിക്കുന്ന കാണികളുടെ കൈയടിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറവായിരിക്കും. ശനി ഞായർ ദിവസങ്ങളിൽ സ്ക്രീൻ സ്പേസ് കുറവാകുമ്പോൾ പുറത്ത് അവസ്ഥ അറിയാൻ സാധിക്കും. കൂടുതൽ സമയം പുറത്തേക്ക് വരേണ്ട മത്സരാർത്ഥികളെ ഗെയിം കളിക്കാനായി ആദ്യം വിളിക്കും. ഇടയ്ക്ക് ആശുപത്രിയിൽ പോയിട്ട് വന്നപ്പോഴാണ് സീക്രട്ട് ഏജന്റിൽ നിന്ന് ഞാൻ കണ്ണനായിട്ട് പോകുന്നതെന്ന് അറിഞ്ഞത്. എനിക്ക് കൃത്യമായി മനസ്സിലായ കാര്യം ഞാൻ അതിനകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞെങ്കിലും അവർക്കത് പുറത്ത് കാണിക്കാൻ സാധിക്കില്ല. സാബുവേട്ടൻ ബിഗ് ബോസിലേക്ക് വന്ന സമയത്ത് ഈ സീക്രട്ട് ഏജന്റ് എപ്പോഴാണ് ഓണാവുന്നത്, അതൊന്ന് ഓണാക്കി കാണിക്കാൻ പറഞ്ഞിരുന്നു. സാബു ചേട്ടനല്ല, ഇനി ആര് വന്ന് പറഞ്ഞാലും സീക്രട്ട് ഏജന്റ് ഞാൻ ഇനി ഓണാക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ അതിനകത്ത് ബഹളമൊക്കെ ഉണ്ടാക്കി നിന്നിട്ട് പുറത്ത് പൂച്ചക്കുട്ടിയെ പോലെയായ ആളുകൾ എന്ത് പറയും? പലരും രാജാവായി നിൽക്കാൻ വേണ്ടി തലകുത്തി മറിയുകയാണ്. ഇതേ ആറ്റിറ്റ്യൂഡിൽ നിൽക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. ഇതേ കാര്യം നിലനിർത്താൻ പറ്റിയില്ലെങ്കിൽ ഇവനാണോ രാജാവെന്ന് ചോദിക്കും. ഇതിപ്പോൾ ചോദിച്ചില്ലെങ്കിലും അടുത്ത സീസണിൽ ചോദിക്കുമെന്നും സായി കൃഷ്ണ പറയുന്നു.